thank <laughs> you ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നാം ഭാഗത്തിൽ രണ്ടാമത്തെ അധ്യായം കിങ്സ് ഫാർമേഴ്സ് ആൻഡ് ടൗൺസ് രാജാക്കന്മാർ കർഷകർ പട്ടണങ്ങൾ എന്ന അധ്യായത്തിൽ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൗര്യ സാമ്രാജ്യത്തിൽ പ്രധാനപ്പെട്ട ചക്രവർത്തിമാരെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചതാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് പ്രശസ്തനായ ചക്രവർത്തിയാണ് അശോകൻ അശോകൻ നടത്തിയ പ്രസിദ്ധമായ യുദ്ധം നമ്മൾ കണ്ടു ഏതായാലും യുദ്ധം കലിംഗ യുദ്ധം ഈ കലിംഗ യുദ്ധത്തിൽ അശോകൻ്റെ കലിംഗ യുദ്ധം കാരണം അശോകൻ്റെ മനസ്സ് എങ്ങനെ മാറി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കണ്ടു ദിക്കുകളെ ജയിക്കാനിറങ്ങിയ അശോകൻ ഒടുവിൽ ധർമ്മവിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു ദിഗ്വിജയം അവസാനിപ്പിക്കുകയും ധർമ്മവിജയം നടത്തുകയും ചെയ്തു അങ്ങനെ മഹാൻ എന്നുള്ള അശോക ദ ഗ്രേറ്റ് മഹാൻ എന്നുള്ള പദവി നേടിയെടുത്ത പുരാതന ഇന്ത്യയിലെ ആദ്യ ചക്രവർത്തിയാണ് അശോകൻ എന്നുള്ളതും നമ്മൾ കണ്ടതാണ് ലിഖിതങ്ങൾ ആദ്യമായിട്ട് ശിലകളിൽ കൊത്തിവെച്ചത് അശോകനാണ് അങ്ങനെ ധാരോളം പ്രാധാന്യങ്ങളുള്ള ചക്രവർത്തിയാണ് അല്ലെങ്കിൽ പുരാതന ഇന്ത്യയിലെ ഗ്രേറ്റ് എന്നുള്ള സ്ഥാനത്തിന് ആദ്യമായിട്ട് അർഹനായ ചക്രവർത്തിയാണ് അശോകൻ അശോകൻ്റെ ധർമ്മനയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു മൗര്യന്മാരുടെ ഭരണരീതിയെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ പരിശോധിച്ചിരിക്കും ഇതിനകം തന്നെ കേന്ദ്രഭരണം പ്രവശ്യാഭരണം നികുതി സമ്പ്രദായം സൈനിക ഭരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈനിക ഭരണം നീതിന്യായ ഭരണം ഈ ഭരണസമ്പ്രദായങ്ങളൊക്കെ വളരെ കൂടി തന്നെ പഠിക്കേണ്ട ഒന്നാണ് അത് ഇന്നത്തെ നമ്മുടെ ഭരണസമ്പ്രദായവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണസമ്പ്രദായം ഒരുപാട് കടം കൊണ്ട ഒരു ഭരണസമ്പ്രദായത്തിനുടമയാണ് മൗര്യന്മാർ അതിൽ ശേഷം മൗര്യ സാമ്രാജ്യം മധപ്പതിച്ചതെങ്ങനെ എന്നും ശക്തരായ ഭരണാധികാരികൾ ഇല്ലാത്തതുകൊണ്ടും സൈന്യത്തിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടും ധർമ്മനയത്തിലേക്ക് അശോകൻ പോയത് അങ്ങനെ കുറേ കാര്യങ്ങൾ ബൃഹദ്രഥൻ വരെ ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചതാണ് അപ്പോൾ ആ മൗര്യന്മാരുടെ അധപ്പതനത്തിന് ശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കുറേ ചീഫ്റ്റൻസ് അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരും രാജഭരണ പ്രദേശങ്ങളും ഉയർന്നു വന്ന കാലഘട്ടമാണ് അതായത് ബി സി ഇ രണ്ടാം ആണ്ട് മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും കുറേ രാജവംശങ്ങളും കുറേ നാട്ടുരാജാക്കന്മാരും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യമാണ് അത് തെക്കേ ഇന്ത്യയിൽ ആരൊക്കെയാണ് മധ്യ ഇന്ത്യയിലെ അല്ലെങ്കിൽ മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിലാരൊക്കെയാണ് നോർത്ത് ഇന്ത്യ വടക്കേ ഇന്ത്യയിലെ ആരൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠന വിഷയം ആക്കുന്നത് ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ് എന്ന ഭാഗമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ മൗര്യന്മാർക്ക് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്ന നാട്ടു രാജാക്കന്മാരും അതുപോലെ രാജവംശങ്ങളും അത് സൗത്തിലെങ്ങനെ മധ്യേന്ത്യയിലെങ്ങനെ പടിഞ്ഞാറൻ ഇന്ത്യയിലെങ്ങനെ വടക്കേ ഇന്ത്യയിലെങ്ങനെ ഇവയാണ് നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടത് അതിൽ നമ്മൾ തെക്ക് പരിശോധിച്ചാൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ ഈ കാലഘട്ടം മൗര്യന്മാർക്ക് ശേഷം ഉള്ള കാലഘട്ടം സംഘകാലഘട്ടം എന്ന് വിളിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ അതിനെ സംഘകാലഘട്ടം സംഘകാലഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫൈവ് സെഞ്ചുറീസ് ഓഫ് ക്രിസ്ത്യൻ ഇറ ജനറലി കാൾഡ് സംഘമേജ് ഇൻ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി തെക്കേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ക്രിസ്തു വർഷം ആദ്യത്തെ അഞ്ച് നൂറ്റാണ്ടുകളെയാണ് സംഘകാലഘട്ടം എന്ന് പറയുന്നത് ഈ സംഘകാലഘട്ടം അപ്പോൾ ക്രിസ്തു വർഷത്തിലെ ആദ്യത്തെ അഞ്ച് നൂറ്റാണ്ടുകൾ ഈ സംഘകാലഘട്ടത്തിലെ മൂന്ന് സാമ്രാജ്യങ്ങളാണ് ഭരണം നടത്തിയത് ആ സാമ്രാജ്യങ്ങളെ ചേര സാമ്രാജ്യമെന്നും ചോള സാമ്രാജ്യമെന്നും പാണ്ഡ്യന്മാരുടെ സാമ്രാജ്യമെന്നും പറയുന്നു സോ ഇൻ സൗത്ത് ഇന്ത്യ ഇൻ ദ സംഘമേജ് വി ക്യാൻ സീ ത്രീ എംപയർസ് ഓർ ത്രീ കിങ്ഡംസ് ദേവയർ ചോളാസ് ഓഫ് ഉറയൂർ ചേരാസ് ഓഫ് വഞ്ചി and ആൻഡ് പാണ്ഡ്യാസ് ഓഫ് മധുരൈ ദീസ് ത്രീ കിങ്ഡംസ് വെയർ ഇൻ തമിഴകം തമിഴകം ഈ മൂന്ന് സാമ്രാജ്യങ്ങളും ഭരണം നടത്തിയ പ്രദേശത്തെ പറയുന്നത് തമിഴകമെന്നാണ് തമിഴകമെന്ന് പറഞ്ഞാൽ തമിഴ് തമിഴ് ലാൻഡ് മാത്രമല്ല ദിസ് എക്സ്റ്റെൻഡ് ഓഫ് ദിസ് തമിഴകം ഇൻക്ലൂഡ്സ് തമിഴ് ലാൻഡ് സം പാർട്സ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് സം പാർട്സ് ഓഫ് കേരള അപ്പോൾ ഈ മൂന്ന് പ്രദേശങ്ങളും അതായത് മൂന്ന് സ്റ്റേ ഇന്നത്തെ മൂന്ന് സ്റ്റേറ്റുകളും ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗം തമിഴ്നാട് പിന്നെ കേരളത്തിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് അന്ന് തമിഴകം എന്ന് വിളിച്ചിരുന്നത് ഈ തമിഴകത്ത് ഭരിച്ചിരുന്നവരാണ് ഈ ചോള ചേര പാണ്ഡ്യന്മാർ എവിടെ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് സംഘം ഏജ് അല്ലെങ്കിൽ തെക്കുള്ള ഈ രാജാക്കന്മാരെക്കുറിച്ച് നമുക്ക് തെളിവ് കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ അതിന് നമുക്ക് പറയാനുള്ളൂ സംഘം ലിറ്ററേച്ചർ സംഘം ഈ സംഘം എന്ന് പറഞ്ഞാൽ സംഘം സിംപ്ലി മീൻസ് ഗ്രൂപ്പ് കൂട്ടമെന്നാണ് എന്നാണ് കൂട്ടം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് അല്ലെങ്കിൽ ലേൺ ഇറ്റ് ഈസ് സെറ്റ് ഓർ ട്രഡീഷൻസ് ദാറ്റ് ദർ വിയർ സംഘംസ് ഓർ സൊസൈറ്റീസ് ഓഫ് ലേൺ മെൻ ഹൂ ഫ്ലറിഷ്ഡ് അറ്റ് മധുരൈ

രചിച്ച ആ കാലഘട്ടത്തിൽ രചിച്ച കൃതികളെ എല്ലാം കൂടെ നമുക്ക് പറയാൻ കഴിയുന്നതാണ് സംഘകാല സാഹിത്യം ഈ സംഘകാല സാഹിത്യത്തിൽ നിന്നാണ് നമുക്ക് ചോളന്മാരെക്കുറിച്ചും ചേരന്മാരെക്കുറിച്ചും പാണ്ഡ്യന്മാരെക്കുറിച്ചും വിവരം ലഭിക്കുന്നത് മാപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാം ചോള കിങ്ഡം എവിടെയാണ് ഏത് ഭാഗത്താണെന്നും ചേരന്മാരുടെ സാമ്രാജ്യം ഏത് ഭാഗത്താണെന്നും പാണ്ഡ്യന്മാരുടെ സാമ്രാജ്യം ഏത് ഭാഗത്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മേപ്പിൽ കാണാൻ കഴിയും അപ്പോൾ ഈ കൃതികളിൽ നിന്നുമാണ് സംഘകാലത്തിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ രാജാക്കന്മാരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത് ദ ഹിസ്റ്ററി ഓഫ് ദി സൗത്ത് ഇന്ത്യൻ കിങ്സ് ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് മൗര്യൻ എംപയർ ക്യാൻ ബി റീകൺസ്ട്രക്റ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ്

കിങ്ഡംസാണ് ശതവാഹന കിങ്ഡവും ശാകാസും ശാഖന്മാരും ശതവാഹനന്മാരും ഇവർ കച്ചവടത്തിലൂടെ സമ്പന്നമായി അവരുടെ സമ്പദ്വ്യവസ്ഥയുടെ മേജർ ഷെയറും കച്ചവടത്തിലൂടെ ദേ ദു കിൻ എഫ് അഡ്വാൻറ്റേജസ് ഫ്രം ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് അങ്ങനെ സമ്പന്നമായ വിഭാഗക്കാരാണ് ശതവാഹന്മാരും ശാഖന്മാരും അവരാണ് മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിൽ അക്കാലത്ത് ഭരണം നടത്തിയിരുന്ന കിങ്ഡംസ് എന്ന് പറയുന്നത് ശതവാഹനന്മാരുടെയും ശാഖന്മാരുടെയും സോഷ്യൽ സ്റ്റാറ്റസിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളില്ല അവർ ഒരിക്കൽ അധികാരത്തിലെത്തിയാൽ സാമൂഹ്യ പദവി നേടാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു നെക്സ്റ്റ് നമ്മുടെ പാഠഭാഗത്ത് ഡിവൈൻ കിങ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ദൈവിക രാജാക്കന്മാർ ആ നമ്മൾ ഈ പറഞ്ഞ മധ്യ ഇന്ത്യ കഴിഞ്ഞ് നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് കയറിയാൽ അവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ഒരു സാമ്രാജ്യമാണ് ഒരു ബൃഹത്തായ സാമ്രാജ്യമാണ് കുഷാന എംപയർ അവരെയാണ് ദൈവിക രാജാക്കന്മാർ എന്ന് പറയുന്നത് ഫ്രം ദ ഫസ്റ്റ് സെഞ്ച്വറി എടി ഒന്നാം നൂറ്റാണ്ട് മുതൽ സിഇ ഒന്നാം നൂറ്റാണ്ട് മുതൽ വടക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ് കുഷാനന്മാരുടേത് വളരെ വിശാലമായ ഒരു സാമ്രാജ്യം ഏപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ദിസ് എംപയർ എക്സ്റ്റെൻഡ് ഫ്രം സെൻട്രൽ ഏഷ്യ ടു നോർത്ത് വെസ്റ്റ് ഇന്ത്യ മധ്യേഷ്യ മുതൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്നിരുന്നു ഇവരുടെ സാമ്രാജ്യം അങ്ങനെ ഒരു ബൃഹത്തായ സാമ്രാജ്യത്തിനുടമകളായിരുന്നു കുഷാൻസ് ഈ കുഷാനന്മാരെന്ന് പറയുന്നത് ചൈനീസ് വർഗമായ യൂച്ചി എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ടവരെയാണ് കുഷാനന്മാർ എന്ന് വിളിക്കുന്നത് ഇത് ദിസ് കുഷാന എംപയർ വാസ് ഫൗണ്ടഡ് ബൈ ഖജൂല കാട്ട്ഫീസസ് അല്ലെങ്കിൽ കാട്ട്ഫീസസ് ഒന്നാമൻ ഖജൂല കാട്ട്ഫീസസ് അല്ലെങ്കിൽ കാട്ട്ഫീസസ് ഒന്നാമൻ ആണ് കുഷാന സാമ്രാജ്യം സ്ഥാപിച്ചത് ദിസ് എംപറ സക്സീഡ് ബൈ ഈ ചക്രവർത്തിക്ക് ശേഷം സ്ഥാപകനായ കജൂല കാഠീസസിന് ശേഷം അധികാരത്തിൽ വന്നത് വിമ കാട്ട്ഫീസസ് അല്ലെങ്കിൽ കാഠ്ഫീസസ് രണ്ടാമനാണ് അതിനുശേഷം മൂന്നാമത്തെ ചക്രവർത്തിയായിട്ടാണ് കനിഷ്കനെത്തുന്നത് കനിഷ്കനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും എന്തൊക്കെയാണ് കനിഷ്കനെ കുറിച്ച് കേട്ടിട്ടുള്ളത് വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഇൻ കുഷാന ഡാസിറ്റി അല്ലാതെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ശാഖവർഷം എന്ന് കേട്ടിരിക്കും ഷാഗ ഇറ ഇറ്റ് വാസ് സിഹു ഫൗണ്ടർ ഷാഗ ഇറ ഇൻ സെവൻറ്റി എയ്റ്റ് എ ഡി എ ഡി എഴുപത്തെട്ടില് ഇദ്ദേഹമാണ് ശകവർഷം തുടങ്ങിയത് പുരാതന ഇന്ത്യയിൽ അശോകന് ശേഷം ബുദ്ധമതത്തിൻ്റെ അനുയായിയായ ചക്രവർത്തിയാണ് കനിഷ്കൻ ബുദ്ധമതത്തിൻ്റെ അനുയായിയായി മാറി അദ്ദേഹം മാത്രമല്ല നമുക്കറിയാം നാലാമത്തെ ബുദ്ധമത സമ്മേളനം നടന്നത് കാശ്മീരിൽ വെച്ച് അത് കനിഷ്കൻ്റെ കാലഘട്ടത്തിലാണ് നാലാം ബുദ്ധമത സമ്മേളനത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധമതം രണ്ടായി പിളർന്നത് നമുക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബുദ്ധമതം രണ്ടായി പിരിഞ്ഞത് ഏതൊക്കെയാണ് ഹീനയാനമെന്നും മഹായാനമെന്നും രണ്ടായി പിരിഞ്ഞത് ഈ കനിഷ്കന്റെ കാലഘട്ടത്തിലെ നാലാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ചാണ് ബുദ്ധമതത്തെ പരിപോഷിപ്പിച്ച ചക്രവർത്തിയായിരുന്നു കനിഷ്കൻ അപ്പോൾ ഈ സാമ്രാജ്യം ഏതു മുതൽ ഏതുവരെ വ്യാപിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ സെൻട്രൽ ഏഷ്യ മുതൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ വരെ ഫ്രം സെൻട്രൽ ഏഷ്യ ടു ദിസ് എംപയർ എക്സ്റ്റെൻഡ് ഫ്രം സെൻട്രൽ ഏഷ്യ ടു നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഹിസ്റ്ററി ഓഫ് കുഷാൻസ് കെൻ ബി റീകൺസ്ട്രക്റ്റഡ്

സ്ലൈഡിൽ കാണാം ആ ചിത്രങ്ങളും ആ ശില്പങ്ങളും ആ നാണയങ്ങളും ഒക്കെ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ദ നോഷൻ ഓഫ് കിങ്ഷിപ്പ് എങ്ങനെയായിരുന്നു രാജഭരണത്തിൻ്റെ രാജഭരണത്തെക്കുറിച്ചുള്ള ധാരണകൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദ നോഷൻ ഓഫ് കിങ്ഷിപ്പ് ദഷ്ടിറ്റ് ടു പ്രൊജെക്റ്റ് ബസ് പെർ ഹാസ് ബെസ്റ്റ് എവിഡൻറ്റ് ഇൻ ദെയർ കോയിൻസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് സ്കൾച്ചേഴ്സ് അവർ ഏത് തരം രാജാധികാരം എങ്ങനെയായിരിക്കണം എന്ന് അവർ വെളിവാക്കുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തന്നത് നമുക്ക് നമ്മളെ പറഞ്ഞു തരാൻ നമ്മളെ സഹായിച്ചത് അവരുടെ നാണയങ്ങളും അവരുടെ ശാസനങ്ങളും ആ കാലഘട്ടത്തിലെ ശില്പങ്ങളും ഒക്കെയാണ് അതിലൂടെയാണ് നമുക്ക് കുശാന രാജാക്കന്മാർ ഏതു തരം രാജ അധികാരമാണ് കൈയാളിയിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും ദേവേർക്കാൾ ദി ഡിവൈൻ കിങ്സ് അവരെ ദൈവിക രാജാക്കന്മാർ എന്ന് വിളിച്ചിരുന്നു അതവരുടെ ഒരു തന്ത്രമായിരുന്നു എന്ന് തന്നെ പറയാം രാജാവിന് ഒരു ദൈവിക പരിവേഷം നൽകേണ്ടായി അവർ ആ ദൈവിക പരിവേഷം നമുക്കെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചത് ദേ ബിൽ കൊളോസൽ സ്റ്റാച്യൂസ് വളരെ വലിയ പ്രതിമകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട് അവരങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട് വൺ ക്യാൻ ബി സീൻ

ദിസ് കുഷാൻസ് ക്ലൈംഡ് ഡിവൈൻ സ്റ്റാറ്റസ് ഇവയെല്ലാം കാണിക്കുന്നത് ഒരു ദൈവിക പദവി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദേവെയർ ഗോഡ് ലൈക്ക് ദൈവത്തെ പോലെയായിരുന്നു അവർ ആൻഡ് ദേ അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ദേവപുത്ര അവരൊരു സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു ആ സ്ഥാനപ്പേരാണ് ദേവപുത്ര എന്നുള്ളത് അത് പുരാതന ചൈനയിൽ ചൈനയിലെ രാജാക്കന്മാർ സ്വർഗപുത്രന്മാർ സൺസ് ഓഫ് ഹെവൻ എന്ന പേര് സ്വീകരിച്ചിരുന്നു അപ്പോൾ അവരിൽ നിന്നും ഒരുപക്ഷെ കടം കൊണ്ടതാകാം കുശാനന്മാർ ദ അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ദേവപുത്ര വൺ വേർഡിനൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം സൺ ഓഫ് ഗോഡ് ദൈവ ദേവപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നുള്ള സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന ചക്രവർത്തിമാർ കുഷാനന്മാരാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കുശാന രാജാക്കന്മാർ എങ്ങനെയുള്ള രാജാധികാരമാണ് കയ്യാളിയിരുന്നതെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് പറയാം അവർ ദൈവികമായിട്ടുള്ള ഒരു പരിവേഷം അവർ സ്വയം ദൈവങ്ങളെപ്പോലെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഇതുവരെ കണ്ടത് എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ ഒരു പക്ഷേ അതൊരു മൂന്നാം നൂറ്റാണ്ട് വരെ നീണ്ടുപോയ കുശാനന്മാരുടെ ചരിത്രമാണെങ്കിൽ ഇൻ ദ ഫോർത്ത് സെഞ്ചുറി ഇപ്പോൾ നാലാം നൂറ്റാണ്ട് മുതൽ വലിയ വലിയ രാഷ്ട്രങ്ങളുടെ ആവിർഭാവം ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കണ്ടത് അത് ഗുപ്തന്മാരുൾപ്പെടെ ഫ്രം ഫോർത്ത് സെഞ്ചുറി ഓൺവേർഡ്സ് ദർ വി ക്യാൻ സി ദി എമർജൻസ് ഓഫ് ലാർജർ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ ഗുപ്താസ് ആൻഡ് ദീസ് ലാർജർ സ്റ്റേറ്റ്സ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ സാമന്താട്സ് ഈ വലിയ രാഷ്ട്രങ്ങളൊക്കെ അല്ലെങ്കിൽ രാജാക്കന്മാർ സാമന്തന്മാരെ സാമന്താസിയർ മീൻസ് ലോക്കൽ ചീഫ്റ്റൻസ് പ്രാദേശിക ഭരണാധികാരികൾ അവരെയാണ് അവരാശ്രയിച്ചത്

ഈ രാജാക്കന്മാർക്ക് ഈ വലിയ സ്റ്റേറ്റിലെ രാജാക്കന്മാർ രാജാക്കന്മാർക്ക് ഇൻക്ലൂഡിംഗ് ദ ഗുപ്തസ് ഗുപ്തന്മാരുൾപ്പെടെയുള്ള ആ രാജാക്കന്മാർക്ക് നൽകിയിരുന്നു അഗെയിൻ ദീസ് പവർഫുൾ സാമന്താസ് വുഡ് ബിക്കം കിങ്സ് ശക്തന്മാരായ സാമന്തന്മാർ രാജാക്കന്മാരായി മാറിയിട്ടുണ്ട് അപ്പോൾ നാലാം നൂറ്റാണ്ടില് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉയർന്നു വന്ന ഗുപ്തന്മാർ ഇനി മാപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഗുപ്തന്മാരുടെ സാമ്രാജ്യം ദാറ്റ് എക്സ്റ്റൻറ്റ് മേജർ പാർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കൂടുതൽ ഭാഗങ്ങളിൽ വ്യാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരെ ശ്രദ്ധിക്കൂ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ചന്ദ്രഗുപ്തൻ ഒന്നാമൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ അല്ലെങ്കിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ പിന്നെ സ്കന്ധഗുപ്തനെ കാണാം ഇവരൊക്കെയാണ് പ്രസിദ്ധരായ ഗുപ്ത ചക്രവർത്തിമാർ അടുത്ത് നമുക്ക് പരിശോധിക്കാനുള്ളത് ഗുപ്തന്മാരുടെ ചരിത്രം എങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ഹിസ്റ്ററി ഓഫ് ഗുപ്ത റൂളേഴ്സ് ക്യാൻ ബി റീകൺസ്ട്രക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിയർ ലിറ്ററേച്ചർ ഇൻസ്ക്രിപ്ഷൻസ് കോയിൻസ് നമ്മൾ കുശാനന്മാരിൽ കണ്ടതുപോലെ തന്നെ ഈ സാഹിത്യകൃതികളിലും ഈ ഗുപ്തന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ പുഷ്പിക്കൽ നടന്ന കാലഘട്ടമാണ് സാഹിത്യം നല്ല രീതിയിൽ ഏറ്റവും നന്നായി വളർന്നൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ കാലഘട്ടം സുവർണ കാലഘട്ടം എന്ന് പുരാതന ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഗുപ്തന്മാരുടെ കാലഘട്ടമാണ് ഈ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ചന്ദ്രഗുപ്ത രണ്ടാമൻ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിലാണ് ഈ സാഹിത്യവും കലയും ശില്പകലയും ഭരണവും ഏത് ഓൾ ദ ഫീൽസ് അണ്ടർ വിൻ പ്രോഗ്രസ് എല്ലാ മേഖലകളും പുരോഗതിയിലേക്ക് എത്തിച്ചേർന്നത് സോ ദർ ഈസ് നത്തിങ് റോങ് ടു സീ ഗുപ്ത ഏജ് എ ഗോൾഡൻ ഏജ് ഓഫ് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി പുരാതന ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടം എന്ന് ഗുപ്തന്മാരെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ നമ്മളിവിടെ പരിശോധിച്ചത് സാഹിത്യവും കലയും പരിപോഷിപ്പിച്ച രാജാവാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ അല്ലെങ്കിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടിരിക്കും നവരത്നാസ് നവരത്നങ്ങൾ കാളിദാസൻ ഉൾപ്പെടുന്ന നവരത്നങ്ങൾ ജീവിച്ചിരുന്നത് ഈ അല്ലെങ്കിൽ ഈ ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ സദസ്സ് അലങ്കരിച്ചിരുന്നവരായിരുന്നു കാളിദാസൻ ഉൾപ്പെടെയുള്ള നവരത്നങ്ങൾ ജീവിച്ചിരുന്നത് ഈ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ സദസ്സിലാണ് ആ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ കലയെ പരിപോഷിപ്പിക്കുന്ന സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്ന അല്ല ശില്പകലയെ അല്ലെങ്കിൽ ആർട്ടിനെയൊക്കെ പരിപോഷിപ്പിക്കുന്ന ഒരു ചക്ര അയാൾ അതാണ് അതിലാണ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള സമുദ്രഗുപ്തൻ കേട്ടിരിക്കും സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്നൊക്കെ വിളിക്കുന്ന കാൾഡ് ഇന്ത്യൻ നെപ്പോളിയൻ ആൻഡ് കവിരാജ കവിരാജൻ എന്ന സ്ഥാനപ്പേരൊക്കെ സ്വീകരിച്ച സമുദ്രഗുപ്തൻ ആക്രമണകാരിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാജസഹസിൽ ഹരിസേനൻ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു അദ്ദേഹം പ്രശസ്തികൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രശസ്തി പ്രശസ്തി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് റിട്ടേൺ ബൈ പോയറ്റ്സ് കവികൾ എഴുതുന്നവയാണ് ൈസിംഗ് ദർ റൂളേഴ്സ് പ്രൈസിങ് കിങ്സ് ആർ ദർ പാറ്റേൺസ് രാജാക്കന്മാരെയോ അല്ലെങ്കിൽ തങ്ങളെ സംരക്ഷിക്കുന്നവരെയോ കുറിച്ച് കവികൾ രചിക്കപ്പെടുന്ന പുകഴ്ത്തി രചിക്കുന്ന കൃതികളെയാണ് പ്രശസ്തികളെന്ന് പറയുന്നത് സമുദ്രഗുപ്തൻ്റെ ചരിത്രം പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ പ്രശസ്തികൾ ഒരു പ്രധാന സോഴ്സാണ് അങ്ങനെ ഒരു പ്രസിദ്ധമായ ഉണ്ട് ആ പ്രശസ്തിയുടെ പേരാണ് പ്രയാഗ പ്രശസ്തി ഇപ്പോൾ സമുദ്രഗുപ്തൻ്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്ന കവിയാണ് ഹരിസേനൻ ഈ ഹരിസേനൻ രചിച്ചതാണ് പ്രയാഗ പ്രശസ്തി പ്രശസ്തി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെയോ അല്ലെങ്കിൽ തങ്ങളെ സംരക്ഷിക്കുന്നവരെയോ കുറിച്ച് കവികൾ രചിക്കുന്നതാണ് പ്രശസ്തികൾ അപ്പം യു റിമെമ്പർ വാട്ട് പ്രശസ്തി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഗുപ്താസ് ക്യാൻ ബി റീകൺസ്ട്രക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻക്ലൂഡിംഗ് പ്രശസ്തീസ് ഗുപ്തന്മാരുടെ ചരിത്ര രചനയ്ക്ക് സഹായിക്കുന്ന ഒരു പ്രധാന സോഴ്സാണ് ശാസനങ്ങളും ശില്പങ്ങളും ഈ പ്രശസ്തി ഉൾപ്പെടെയുള്ള രചനകളും അതിൽ പ്രസിദ്ധമായ പ്രശസ്തിയാണ് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത് ഇത് സമുദ്രഗുപ്തനെ കുറിച്ച് ഹരിസേനൻ എന്ന് പറയുന്ന കവി രചിച്ചതാണ് പ്രയാഗപ്രശസ്തി പ്രയാ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അഥവാ പ്രയാഗ പ്രശസ്തി ചിത്രത്തിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ രാജാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു രാജാവിനെ കുറിച്ച് പുകഴ്ത്തിയാണ് എഴുതുക എഴുതിയത് അതെ രാജാവ് വാസ് സുപ്രീം ഹി വാസ് ആൾ ഇൻ ആൾ ഹി വാസ് എ ഗിവർ ഓഫ് ഹൺഡ്രഡ് തൗസൻഡ് കൗസ് ആൻഡ് ഹി വാസ് ദ ഫൈനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹി വാസ് എവറിങ് സൊ അങ്ങനെ പുകഴ്ത്തി രചിച്ചതാണ് ഈ അലഹബാദ് ശാസനം അത് വളരെ ശ്രദ്ധിക്കണം പരീക്ഷിക്ക് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അഥവാ പ്രയാഗ പ്രശസ്തി ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പ്രശസ്തിസ് ഓർ ദീസ് ആർ ഇൻസ്ക്രിപ്ഷൻസ് ആൾസോ അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിച്ചത് ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ് എന്ന ഭാഗമാണ് മൗര്യന്മാർക്ക് ശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉദയം ചെയ്ത സാമ്രാജ്യങ്ങളെക്കുറിച്ചും നാട്ടുഭരണ പ്രദേശങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് കണ്ടത് അതിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടു തെക്കേ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിലെ സംഘകാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന മൂന്ന് സാമ്രാജ്യങ്ങളെ നമ്മൾ കണ്ടു ചേരന്മാരുടെ സാമ്രാജ്യം ചോളന്മാരുടെ സാമ്രാജ്യവും പാണ്ഡ്യന്മാരുടെ സാമ്രാജ്യവും ഇങ്ങനെ മൂന്ന് സാമ്രാജ്യങ്ങളെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് മധ്യ ഇന്ത്യയിലെ ശതവാഹനന്മാരെയും ശാഖന്മാരെയുമാണ് നമ്മൾ കണ്ടത് വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ നമുക്ക് നമ്മൾ നമ്മൾ പരിശോധിച്ചത് കുഷാനന്മാരെയാണ് ഈ കുഷാനന്മാരെ ഡിവൈൻ കിങ്സ് ദൈവിക രാജാക്കന്മാരെന്ന് പറയുന്നു ഈ ദൈവിക രാജാക്കൻ ഈ ദൈവികത്വം അവകാശപ്പെട്ട അവർ രാജ അധികാരത്തിൻ്റെ ബേയ്സ് എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവികതയായിരുന്നു സോ ദേ ആർ കാൾഡ് ഡിവൈൻ കിങ്സ് അവർ ദേവപുത്രന്മാരെന്ന് വിളിച്ചിരുന്നു ഇവയൊക്കെയാണ് നമ്മൾ കുഷാൻ സാമ്രാജ്യത്തിൽ കണ്ടത് ഇനി അത് കഴിഞ്ഞ നാലാം നൂറ്റാണ്ടായപ്പോഴേക്കും ക്രിസ്തു വർഷം നാലാം നൂറ്റാണ്ടിൽ നമ്മൾ പരിശോധിച്ചത് വലിയ രാഷ്ട്രങ്ങളുടെ ഉദയമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഗുപ്തന്മാരെ കുറിച്ചാണ് ഗുപ്തന്മാരുടെ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഗുപ്തന്മാർ പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ ഗുപ്തന്മാരുടെ ചരിത്രം നിർമ്മിക്കുന്നതിന് എന്തെല്ലാം സോഴ്സസ് എന്തെല്ലാം അറിവിൻ്റെ ഉറവിടങ്ങളാണുള്ളതെന്നും നമ്മൾ പരിശോധിച്ചു അത് കഴിഞ്ഞ് പ്രയാഗപ്രശസ്തി എന്താണ് എന്താണ് പ്രശസ്തി പ്രശസ്തിയെന്നും പ്രയാഗപ്രശസ്തി എന്താണെന്നും സമുദ്രഗുപ്തനെക്കുറിച്ചുള്ള രചനയാണെന്നും അത് ഹരിസേനനാണ് രചിച്ചതെന്നും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇനി ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് നമുക്കൊരു തുടർ പ്രവർത്തനമാകാം എക്സാമിൻ ന്യൂ നോഷൻസ് ഓഫ് കിങ്ഷിപ്പ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനുറി ബി സി ഇ ഏരിയാസ് ടു ബി കൺസിഡേഡ് ഇതിൽ പരിഗണിക്കേണ്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ് ചീഫ് ആൻഡ് കിങ്സ് ഓഫ് ദ സൗത്ത് ഡിവൈൻ കിങ്സ് അതിൽ കുഷാൻസ് ദെൻ ലാർജർ സ്റ്റേറ്റ്സ് അതിൽ ഗുപ്താസ് അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് തെക്കേ ഇന്ത്യയിലെ രാജവംശങ്ങളെക്കുറിച്ച് രാജഭരണത്തെക്കുറിച്ച് എഴുതണം അത് ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരെയും കുറിച്ചാണ് എഴുതേണ്ടത് അത് കഴിഞ്ഞ് മധ്യ ഇന്ത്യയിലെ മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശാഖന്മാരെയും അതുപോലെ ശതവാഹനന്മാരെയുമാണ് അവരെക്കുറിച്ച് പരാമർശിക്കണം അത് കഴിഞ്ഞ് ദൈവീകത്വം അവകാശപ്പെട്ട കുശാനന്മാരെക്കുറിച്ച് കനിഷ്കനെക്കുറിച്ചും എഴുതണം നാലാം നൂറ്റാണ്ടിന് ശേഷം വന്ന ഗുപ്തന്മാരെക്കുറിച്ചും എഴുതി നമുക്കിത് നല്ലൊരു നോട്ടാക്കി അല്ലെങ്കിൽ ഒരു കുറിപ്പാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക ഇതിൻ്റെ തുടർഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക് യു